Hello friends, it's me Tobin's Tommy. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ YouTube ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതായത് എൻ്റെ അടുത്തുള്ള ഈ കൂട്ടിൽ തേനീച്ച കൂട്ടിലെ ഈ തേൻ പൊട്ടിയൊലിച്ച് താഴേക്ക് തെറ്റിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മഴയൊന്നും അധികം ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇതുവരെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ നല്ല ചൂടാണ്, അത് ഒരു കാരണമാണ്. അപ്പോൾ തേൻ പൊട്ടിയൊലിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന കൂട്, ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയും കൊണ്ടൊക്കെ കൂടുണ്ടാക്കുന്ന വീഡിയോസ് ആയാലും ഒരുപാട് ഇപ്പോഴും യൂട്യൂബിൽ കാണാം. അപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ വെച്ച് കൂടുണ്ടാക്കുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് ചൂടുണ്ടായി പൊട്ടിയൊലിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എവിടെയും കെട്ടി തൂക്കുമ്പോൾ തൊട്ട് ഓടിൻ്റെ തൊട്ട് താഴെ, ഇപ്പോൾ ഇവിടെ നോക്കി കാണിച്ചു കൊടുത്ത് ഓടിന് ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഓടുമായിട്ട്. അപ്പോൾ ഈ ഓട് ചൂട് പിടിച്ചിട്ട് ആ ചൂട് കൂട്ടിലേക്ക് അടിച്ചിട്ട് അങ്ങനെ പോവാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളായാലും ഷീറ്റിൻ്റെ അലൂമിനിയം ഷീറ്റിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയി കൂട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് താത്തി ആയാലും വെച്ചാലും വ്യത്യാസമുണ്ടാവും ചൂടിന് ഭയങ്കരമായിട്ട്. നിങ്ങളായാലും ഒരു അലൂമിനിയം ഷീറ്റ് ഇട്ടാണ് ഒരു ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുകയും അതേപോലെ ഒരു വാർക്ക വീടിൻ്റെ അകത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ചൂട് വ്യത്യാസം നിങ്ങൾക്ക് നമുക്ക് തന്നെ അനുഭവപ്പെടും. അപ്പോഴാണ് ഒരു ഷീറ്റിൻ്റെ അടിയിലുള്ള ഒരു കൂടാണെങ്കിൽ അതിൽ കൂടുതൽ ചൂടുണ്ടാവും. അപ്പോൾ ഇവിടെ പറ്റിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എനിക്ക് മരത്തിൻ്റെ കൂടാണ്. പൊതുവേ നമ്മൾ പറയും മരത്തിൻ്റെ കൂടിൽ ചൂടിൻ്റെ പ്രശ്നം അത്രയില്ല, അത്യാവശ്യം കട്ടിയുള്ള പലയുമാണ്, മരത്തിൻ്റെ കൂടാണ്. ഇവിടെ എനിക്ക് വെയിലിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. ഇതിപ്പോൾ വടക്കേ വശത്താണ്, വടക്കേ വശത്തു നിന്ന് വെയിലിൻ്റെ പാളിച്ച അങ്ങനെ ഉണ്ടാവില്ല. മരങ്ങളൊക്കെ ഉണ്ട്, തണലുണ്ട്, പിന്നെ ഓടിട്ടേണ സ്ഥലമാണ്. അപ്പോൾ ഓടിൽ നിന്നും ഇത്രയും താഴ്ചയുണ്ട്. അപ്പോൾ ഓടിൻ്റെ ചൂടും അടിക്കാനും സാധ്യതയില്ല. പക്ഷേ നമ്മുടെ അന്തരീക്ഷത്തിൽ ചെറിയൊരു ചൂട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ കൂടിനുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫുൾ തേൻ അത്യാവശ്യം നിറഞ്ഞു ടൈറ്റായി. അതോടൊപ്പം കഴിഞ്ഞ ഒരാഴ്ചയായോ എന്ന് എനിക്കറിയില്ല, ഒരാഴ്ച മുമ്പ് ഈ കൂട്ടിൽ പുറത്തുനിന്ന് ഈച്ചകൾ വന്ന് അടിപിടി കൂടി. ഞാനത് അറിഞ്ഞില്ല. അപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഈച്ചകൾ കുറേ ചത്ത് കിടക്കുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ ഈ കൂട് അടച്ചു വെച്ചിട്ട് ഇതേ ഈ കാണുന്ന ഇവിടെ കാണിച്ച് ഈ കാലിക്കൂട് ഞാനിപ്പോൾ ഇവിടുന്ന് മാറ്റി വെച്ചതാണ്. ഈ കാലിക്കൂട് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു. കാലിക്കൂട് എന്ന് പറയുമ്പോൾ ഈച്ചയില്ലാത്ത പെട്ടി, കാലിയായിട്ടുള്ള ഒരു പെട്ടി, അതിനകത്ത് ഈച്ചയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിവിടെ കൊണ്ടുപോയി വെച്ചാൽ അതിനകത്തേക്ക് കയറാൻ, പക്ഷേ ആ ഈച്ചകൾ പോയി അതിനകത്ത് കയറിയില്ല. എൻ്റെ ഈ പെട്ടിയിലെ കുറേ ഈച്ചകൾ അതേ അടി കൂടി ചത്തുപോയി. ഇവിടെയൊക്കെ നിലത്ത് ഈച്ചകൾ ചത്ത് കിടക്കായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഈച്ചയുടെ ഈ കൂടിൻ്റെ അകത്തുള്ള ഈച്ചകളുടെ എണ്ണം കുറഞ്ഞു ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതിനകത്ത് തേൻ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഈ തേനൊക്കെ പൊട്ടിയൊലിച്ച് താഴേക്ക് പോകുന്നത്. അപ്പോൾ ഇത് സംരക്ഷിക്കാനായിട്ട് ആൾക്കാരുടെ എണ്ണം കുറവ്, അതാണ് ഈ കൂടുണ്ടായ പ്രശ്നം. അപ്പോൾ ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പൊട്ടിയൊലിക്കുന്നത് തേൻ. അപ്പോൾ നമുക്ക് കൂട് തുറക്കാം. ആദ്യം തന്നെ നമ്മുടെ മുഖാവരണം ഇടാണ്. നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇത് എന്നാലും അതിന് മെഴുകൊക്കെ വെച്ചാണോ? ഉണ്ടോ? ഈച്ചകൾ ഒരുപാടുണ്ട്. തുറക്കാൻ പോകട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെയൊക്കെ തേനുണ്ടായിരുന്നു, ഇവിടെയൊക്കെ തേനുണ്ടായിരുന്നു ഈ ഹൈറ്റ് വരെ. അതൊക്കെ പൊട്ടിയൊലിച്ച് പോയി. തേനിപ്പോൾ ഒഴുകുന്നതായിട്ട് കാണുന്നുള്ള കണ്ട ഇമ പശ വെച്ച് തന്നെ നല്ല കട്ടിക്ക് വെച്ച് പൊക്കി വയ്ക്കാം. തേൻ എടുക്കേണ്ട എടുത്തില്ല, അവിടെ വെച്ചുകൊണ്ടിരുന്നു. ഇത് ഞാൻ അങ്ങനെ വെട്ടി താഴേക്ക് ഇട്ടതാട്ടാ. ഏ ഇനി അതിന് എടുക്കാം. ഈ കാണ്ടൊക്കെ പൂമ്പൊടി, ചുവന്ന പൂമ്പൊടി.
പിന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതേപോലെ തേനിടുമ്പോൾ അരിപ്പയിലോട്ട് ഇടണം എന്ന് പറഞ്ഞു. നേരിട്ട് അരിപ്പയിലോട്ട് ഇടാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇതേപോലെ വെച്ചിട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈച്ചകളൊക്കെ ഇതിനകത്ത് വീണ് ചത്ത് പോകുന്നുള്ള ഒരു കാരണമാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അരിപ്പ ചെറിയ അരിപ്പയാണ്. അപ്പം ഞാൻ ഇതേപോലെ ചൂടായതിനു ശേഷമാണ് അരിപ്പയിലേക്ക് ഇടുന്നത്. അപ്പോൾ ഈ കട്ടയൊന്നും അരിപ്പയിൽ പോലും ഒതുങ്ങൂല. അത്രയ്ക്കും ചെറിയ അരിപ്പയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് കാണിക്കാത്തത്. തുണി വേണമായിരുന്നു അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് ദേ നമുക്ക് ഇത്രയും തേൻ കിട്ടിയിട്ട് ഈച്ച വരുന്നുണ്ട്. നമുക്ക് ഞാൻ പിടിയത് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് തേൻ പൊട്ടി വലിച്ചതും ഇതൊക്കെ ആയിട്ടുള്ള ഈ സംഭവങ്ങളുണ്ടാകും. തേന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊരു തുണി ഉപയോഗിച്ചിട്ട് ഒപ്പിയെടുക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ തേൻ കളഞ്ഞത്. നടുക്കുള്ള തേനൊക്കെ അവരാരും ഇനി ഊറ്റിയെടുത്തിട്ട് അവർ തന്നെ കൊണ്ടുപോയി വെച്ചോളൂ. ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ റെഡിയാക്കുന്നത്. കാരണം അവിടെ ഈച്ചകൾ ചെന്ന് തേനെടുക്കുകയോ മാറ്റുകയോ കുറച്ച് ദിവസം പഴയ പോലെയാണ് പല സ്ഥലത്തേക്കും. ഇതിൻ്റെ മോൾ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ പ്രശ്നം വന്നത്. കാരണം ഏറ്റവും മുകളിലെ ലെയറിലാണ് ഈച്ച കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇതിൻ്റെ ആയാലും ഇവിടെ തേൻ്റെ അംശങ്ങളൊക്കെ തുടച്ച് കളയണം. ഇതിപ്പോൾ കളഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉറുമ്പ് വരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. പിന്നെ തേൻ അങ്ങനെ ഇരുന്ന് മരം പിടിച്ച് ആകെ ഒരു ഒരു കുറവുണ്ടാവും. അപ്പൊ അതെ നമ്മൾ തേനെടുത്തതിന് ശേഷം ആ തേൻ നമ്മൾ കുപ്പിയിലേക്ക് പകർത്തി സൂക്ഷിച്ചു വെക്കുന്ന കാര്യമായിട്ടൊന്ന് കാണിക്കുന്നു. ഇങ്ങോട്ട് കാണിക്കുന്നു. അപ്പോൾ അതായത് നമ്മൾ അരിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ഈച്ചകളും മെഴുക് അങ്ങനത്തെ പൂമ്പൊടിയുടെ പൊടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതേ അരിപ്പയിൽ അരിച്ചു. അപ്പോൾ അരിപ്പയൊക്കെ ജലാംശമോ കാര്യങ്ങളില്ലാണ്ട് കൃത്യം തന്നെ ക്ലീൻ ആയിരിക്കണേ. എന്നിട്ട് ഇതേ അങ്ങനെ ഇത് നമ്മുടെ കുപ്പിയിൽ തേൻ പുറത്തുനിന്ന് വേണ്ട കിട്ടണ്ട. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചില്ലുകുപ്പിയിൽ ഇതേ ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ തേൻ കൃത്യമായിട്ട് എങ്ങനെയാണ് ചൂടാക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വെയിലത്ത് വയ്ക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക. രണ്ടാമത് ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ട് വെറുതെ നീളം കൂട്ടണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ തേനെടുത്ത് ഇപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന വീഡിയോ ഒന്നും കൂടി ഇട്ടു എന്നുള്ളൂ. അതെ ഇനിയിപ്പോൾ ഈ കണ്ടതൊക്കെ കൂടുതലും പൂമ്പൊടി ആട്ടോ. പിന്നെ മെഴുകുണ്ട് കുറച്ച്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഇത് പിഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേൻ കിട്ടും. അപ്പോൾ ബാലൻസുള്ള തേൻ നമ്മൾ ഇനി കുറച്ചൊക്കെ വാണു വാണു എൻ്റെ നല്ല തേൻ
അത് കഴിഞ്ഞിട്ട് പിന്നെ വാണു വാണു വന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊറ്റിയെടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള തേൻ പിഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കിട്ടും, പൂമ്പിടിയൊക്കെ കുറച്ച് തിന്നും. പിന്നെ പിഴിഞ്ഞ് കിട്ടുന്ന തേൻ നമ്മൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് പിടിയിൽ നിന്ന് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ എടുക്കും. അത് അധികം നാളത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ കൊള്ളൂല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തേൻ എടുക്കുകയും സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി. അപ്പോൾ നമ്മൾ തേനീച്ചക്കൂട്ടിൽ നിന്ന് എടുത്ത തേൻ രണ്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൂമ്പൊടി കലർന്ന തേൻ കണ്ടോ, ഇതിനകത്ത് നല്ല കട്ടിയുണ്ട്, ട്രാൻസ്പെറൻസി വളരെയധികം കുറവാണ്. ഇതിൽ നോക്കൂ, നല്ല രീതിയിൽ നല്ല ഫ്രഷ് തേനാണ്. അപ്പോൾ ഈ തേൻ പെട്ടെന്ന് ചീത്തയാവും, കൂടുതൽ നാൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പുളിച്ചു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലത്തെ തേനീച്ചയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.